ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. എത്തോ പ്രോട്ടോകോൾ എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. ബേസിക്കലി ഈ ഒരു പ്രൊജക്റ്റ് ഒരു web3 അതുപോലെ തന്നെ സ്റ്റോറേജ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, അതുപോലെ തന്നെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എത്തോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് web3 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പം web3 എന്താണെന്ന് അറിയാത്ത ആളുകൾ web3നെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ചെയ്ത വീഡിയോയാണ്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് web2 web3 തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു ഇത്തോ പ്രോട്ടോകോളിൻ്റെ നേറ്റീവ് ടോക്കണാണ് ഇത്തോ എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്കതിൻ്റെ ടോക്കണോമിക്സും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നോക്കാം. കറൻ്റ്ലി ഒരു ടോക്കൺ ട്രേഡായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.0119 $. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ താഴ്ന്ന മാർക്കറ്റ് ക്യാപ്പാണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. അതായത് ഏകദേശം ഒരു 874,000 $ മാത്രമേ ഇപ്പം ഈ ഒരു പ്രൊജക്റ്റിന് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. 1 million അണ്ടറിലാണ് ഈ ഒരു പ്രൊജക്റ്റിന് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഏകദേശം ഒരു 79 million ടോക്കൺസാണ് ഇവർക്ക് ടോട്ടലി ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂഫ് ഓഫ് വർക്കാണ്. എത്താഷ് എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം വെച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ നോഡ് റൺ ചെയ്യിക്കാനായിട്ടും പറ്റും. നോഡ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഉള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവരുടെ കുറച്ച് ടോക്കൺസും കാര്യങ്ങളൊക്കെ സ്റ്റേക്ക് ചെയ്തും കൊണ്ട് നമുക്ക് ഇവരുടെ നോഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റും. ആ നോഡ് റൺ ചെയ്യുന്നതിന് നമുക്ക് ചെറിയ രീതിയിലേക്കുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇവരുടെ നോഡ്സ് ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ബേസിക്കലി 3 types നോഡുകളാണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് നോഡ്, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ നോഡ്, അതുപോലെ തന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് വേ നോഡ്. അപ്പം സർവീസ് നോഡ് നമ്മൾ റൺ ചെയ്യണമെങ്കിൽ 5,000 എത്തോ ടോക്കൺസ് നമ്മൾ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ സ്റ്റേക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് 20 GB സ്റ്റോറേജും അതുപോലെ തന്നെ 1 GB റാമും എങ്കിലും മിനിമം സ്പെസിഫിക്കേഷനുള്ള ഒരു ഡിവൈസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇയർലി നിങ്ങൾക്ക് 919 എത്തോ റിവാർഡായിട്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാസ്റ്റർ നോഡിന് 15,000 coins വേണം. ഗേറ്റ് വേക്ക് 30,000 coins വേണം. അപ്പം നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് കൂടുന്നതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇയർലി റിവാർഡും കാര്യങ്ങളൊക്കെ അവിടെ കൂടുന്നതായിരിക്കും. അതുമാത്രമല്ല നമുക്കവിടെ വേണ്ട സിസ്റ്റത്തിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോഡിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ആയി വരുന്നതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എത്തോ പ്രോട്ടോകോളിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ എത്തോ പ്രോട്ടോകോളിൻ്റെ സ്റ്റേക്കിംഗ് പൂൾസും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ബിറ്റ്മാർട്ടിൻ്റെ ലോഞ്ച് പൂളിലാണ് നമുക്ക് സ്റ്റേക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരുടെ ലോഞ്ച് പൂളിൽ 1, 2, 3 ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത് ലോഞ്ച് പൂൾ 4. നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എത്ര കാലം ഇവരുടെ ഈ ലോഞ്ച് പൂളിൽ സ്റ്റേക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതും നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ റീസെൻ്റായിട്ട് അവർ അവരുടെ റോഡ് മാപ്പ് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റാണ് എത്തോ പ്രോട്ടോക്കോളിൻ്റെ ഓൺ ബ്രിഡ്ജ്. അതായത് മറ്റുള്ള നെറ്റ്വർക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്തോ നെറ്റ്വർക്കിലേക്ക് ടോക്കൺസ് ബ്രിഡ്ജ് ചെയ്യാനൊക്കെ സാധിക്കും. കറൻ്റ്ലി എത്തേറിയം ബേസ്, ബൈനാൻസ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്കുകളാണ് ഇവരുടെ ബ്രിഡ്ജ് സപ്പോർട്ട് ചെയ്യുന്നത്. വരും കാലങ്ങളിൽ അവർ കൂടുതൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു web3 ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും web3 ഒരു ട്രെൻഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ web3 അല്ലെങ്കിൽ സ്റ്റോറേജ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഒരു പ്രൈസ് പമ്പൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ NFT മാർക്കറ്റ് പ്ലേസും ഇപ്പം ലൈവായിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു NFT മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് പുതിയ NFTs മിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു NFT മാർക്കറ്റ് പ്ലേസിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവരുടെ NFT മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവരുടെ റോഡ് മാപ്പ് പ്രകാരം തന്നെ ഇവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവർ ഇതുവരേക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വെബ് ത്രീൻ്റെ ഒക്കെ ഒരു തരംഗ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ നമുക്കൊരു പ്രൈസ് പമ്പും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 1 മില്യന് താഴെ മാത്രമാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വളരെ വലിയൊരു റിട്ടേൺസ് കിട്ടാനും അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പം വാങ്ങിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്മാർട്ടാണ്. വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഇതുവരേക്കും പ്രൊജക്റ്റിന് ലിസ്റ്റിംഗ് വന്നിട്ടില്ല. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മേ ബി വലിയ എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൈസ് പമ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ എത്തോ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.